അപ്പോ ജനപ്രിയ നായകന്റെ പവി കേട്ടേക്കർ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് ഇക്വൽ ഇഷ്ടപ്പെട്ടു. കോമഡി മാത്രമല്ല, സെക്കൻഡ് ഹാഫ് മാത്രമാണ് കണ്ടുള്ളൂ. മുഴുവൻ കണ്ടു. ഫസ്റ്റ് ഹാഫ് ചില കോമഡി വർക്കൗട്ട് തോന്നിയില്ല, സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. കോമഡി എല്ലാവരും വേഗം പക്ക കോമഡി. കോമഡി മാത്രമല്ല, സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ആക്ഷൻ നല്ലതുണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. നായിക നമുക്ക് അവസാന നിമിഷം അറിയാൻ പറ്റില്ല ആരാണ്. എല്ലാം കൊണ്ട് നമ്മൾ എന്റർടൈനറാണ്, ഫാമിലി എന്റർടൈനറാണ്. പടം ഓടൻ്റെ ഓട് പടം തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയല്ലേ? തിയേറ്ററിൽ നിന്ന് കാണുന്ന പടം. ഒരു വൈകാട്ടിയിലെ വയലൻസ് അങ്ങനൊന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം. ലിഞ്ചോസ് പെരേരയാണ് ഹീറിറ്റീസ്. അപ്പോൾ ദിലീപൻ്റെ പക്ക കോമഡി എൻ്റർടൈൻമെൻറ്റ് തിരിസ്വരവാണ്. പഞ്ചാബി ഹൗസ്, പാണ്ടിപ്പട, തെങ്കാശി പട്ടണം, പിന്നെന്താണ് മൈ ബോസ് മിസ്റ്റർ മരുവൻ എന്ന സിനിമയ്ക്ക് ശേഷമുള്ള ഗംഭീര തിരിച്ചുവരവാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി ത്രില്ലർ എൻ്റർടൈൻമെൻ്റ് ആണ്. അടിക്കടിയുണ്ട്. ഒരു സാധാരണക്കാരൻ അടിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരെയും അടിച്ചു പോകും. എൻ്റെ ജീവിതത്തിലും അലിഞ്ച് വസ്പേരയുടെ ജീവിതത്തിലും പല പല സാഹചര്യങ്ങളിൽ അടിക്കേണ്ട അവസ്ഥ വന്നിട്ട് പോലും കടിച്ചമർത്തി നിന്നിട്ടുണ്ട്. പക്ഷേ ദിലീപൻ്റെ കഥാപാത്രം എൻ്റെ പവി കേട്ടേക്കർ അടിക്കേണ്ട സാഹചര്യത്തിൽ അടി കൊടുത്തിട്ടുണ്ട്. അത് ഗംഭീര കൈയടിയാണ് തിയേറ്ററിൽ കിട്ടിയിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ ഓവറോ നല്ല റെസ്പോൺസാണ്. പവി കേട്ടേക്കർ എന്ന സിനിമയ്ക്ക് പവിത്രർ എന്ന കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ദിലീപൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ പവിത്രനെ കാണാനായിട്ട് ദിലീപിന്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണ്. പാട്ടുകളാണെങ്കിലും ബി ജി എം ആണെങ്കിലും മികച്ച എന്റർടൈൻമെന്റ് ആണ്. അപ്പോ ഒരു ചെറിയ പാട്ടുകൂടി പാടാം. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ വന്നവനാണ് ഈ സൂപ്പർ താരം, കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം, പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം, ഇപ്പോൾ പവി കേട്ടകർ വരെ എത്തി നിൽക്കുന്ന ജനപ്രിയ നായകനടാ ദിലീപേട്ടനടാ. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ചിരി പ്ലസ് ഓൺ ചിത്രമാണ്. പക്ക എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് ദിലീപേട്ടൻ്റെ പവി കേട്ടേക്കർ. പുതുമുഖനായകായിട്ട് അഞ്ച് പേര് വരുന്നുണ്ട്. അതൊക്കെ നല്ല ഇത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നായികരെന്ന് അവസാനം മനസ്സിലാവുള്ളൂ. പിന്നെ വിനീത് കുമാറിൻ്റെ ഡയറക്ഷൻ മികച്ചാണ്. പിന്നെ ജോണി ആൻഡി ആൻഡ്, പിന്നെ ധർമ്മജൻ മൊഗട്ടയുടെ പെർഫോമൻസ് മികച്ചാണ്. പിന്നെ നമ്മുടെ രാധിക ശരത് കുമാർ മാഡം നമ്മുടെ രാമലീലയ്ക്ക് ശേഷം മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കോമഡി ചിത്രം കാണാൻ ധൈര്യമുള്ളവർക്ക് തിയേറ്ററിലേക്ക് വരാം. ആദ്യം മുതൽ അവസാനം ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ചിരിച്ച് ചിരിച്ച് അറിയാൻ പറ്റുന്നത് ഇമോഷണൽ ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ ഒരു പവർഫുൾ സിനിമയെന്ന് തന്നെ പറയാം. മാസ് പ്ലസ് കോമഡി പ്ലസ് ആക്ഷൻ മൂവിയാണ് ദിലീപേട്ടൻ സെന്റിമെന്റ്സ്. അപ്പോൾ ദിലീപേട്ടൻ്റെ കോമഡി സിനിമ കാണാൻ ധൈര്യമായിട്ട് തിയേറ്ററിൽ വരുമോ? താങ്ക് യു. പിന്നെ ദിലീപേട്ടൻ്റെ പ്രൊഡ്യൂസിംഗ് രീതി എങ്ങനെയുണ്ട്? പ്രൊഡക്ഷൻ ബിസിനസ്മാനാണ്. മ്യൂസിക് എങ്ങനെയുണ്ട് പടത്തിന്റെ? കുറെ പാട്ടുകളുണ്ട്, നല്ല മ്യൂസിക് ആണ്. നമ്മൾ കോമഡി മാത്രമല്ല, എല്ലാ എലമെന്റ്സും ബി ജി എം ഒക്കെ അവർക്ക് ഓക്കെ. താങ്ക് യു.